السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل الصحابة ومن اقتفى ما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف. فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, മഹാനായ അബ്ദു മനാഫിന് നാല് സന്താനങ്ങളായിരുന്നു ആണുങ്ങളായി. അത് നേരത്തെ പറഞ്ഞതാണ്. ഹാഷിം, അബ്ദു ഷംസ്, മുത്തലിബ്, നൗഫൽ. ഇങ്ങനെ നാല് ആമക്കൾ ലോകപ്രസിദ്ധരും സമൂഹത്തിലെ എല്ലാവരും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന മഹാവ്യക്തിത്വങ്ങളായിരുന്നു. ബനു അബ്ദു മനാഫ് എന്ന പേരിൽ ഖുറൈശികളുടെ ഏറ്റവും പ്രമുഖ നാല് ഗോത്രങ്ങൾക്ക് പറയപ്പെടും ബനു അബ്ദു മനാഫ്. നാല് പേരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നേരത്തെ ഉപ്പാപ്പ, ഖുസൈ തുടങ്ങിവെച്ച പരിഷ്കരണം പൂർത്തിയാക്കുന്നത് ഈ നാല് പേരുടെ കയ്യാലാണ്. അതിലെല്ലാ അർത്ഥത്തിലും പ്രമുഖൻ മഹാനായ ഹാഷിം എന്ന തിരുനബി തങ്ങളുടെ ഉപ്പാപ്പയായിരുന്നു. അവരിലേക്ക് ചേർത്തിയിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാഷിമി വംശജനാണ് എന്ന് പറയുന്നത്. ഈ ഹാഷിമിൻ്റെ പരമ്പരയിൽ വന്നു എന്നതുകൊണ്ട് അബ്ദു ഷംസിൻ്റെ പരമ്പരയിൽ വരുന്നത്. പക്ഷേ അബ്ദു ഷംസ് വംശം എന്ന് പറയാറില്ല. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉമയ്യത്തിലേക്കാണ് ചേർത്തി പറയുന്നത്. അങ്ങനെ ബനു ഉമയ്യക്കാരെന്ന് പേര് വന്നു. പിന്നീട് മുആവിയ റളിയല്ലാഹു തആല അൻഹു തങ്ങളുൾപ്പെടെ മഹാനായ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ ഈ അബ്ദു ഷംസിൻ്റെ പരമ്പരയിലാണ് വരുന്നത്. അതുകൊണ്ട് അവർക്ക് ബനു അബ്ദു ഷംസ് എന്ന് പറയുന്നതിന് പകരം ബനു ഉമയ്യ എന്നാണ് പറയുക. ഒന്ന്, അബ്ദു ഷംസ് പ്രശസ്തനായിരുന്നു എങ്കിലും അതിനേക്കാൾ കൂടുതൽ അറബികളിൽ സ്വാധീനം ചെലുത്തിയതും വ്യക്തിത്വം പ്രകടിപ്പിച്ചതും പ്രമുഖ സ്ഥാനം അലങ്കരിച്ചതും പുത്രൻ ഉമയ്യത്തായിരുന്നു. ആ ഉമയ്യത്തിൻ്റെ മകൻ ഹർബ്, ഹർബിൻ്റെ മകൻ ആണ് നമ്മളെ അബൂ സുഫിയാൻ. സഹ്റബിന് ഹർബ് എന്നാണ് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. ബനു ഉമയ്യ വംശത്തിലെ ആദ്യത്തെ രാജാവായ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹു ഈ പരമ്പരയിൽ വരുന്നു. അങ്ങനെ ബനു ഉമയ്യക്കാർ എന്ന പേരിൽ അവർ പ്രശസ്തരായി. മറ്റൊന്ന് ബനു നൗഫൽ, അത് അപ്പേരിൽ തന്നെ അറിയപ്പെടുന്നു. ബനുൽ മുത്തലിബും അങ്ങനെ തന്നെ അപ്പേരിൽ അറിയപ്പെടുന്നു. നമ്മുടെ മഹാനായ ഇമാമിന് ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഈ മുത്തലിബിൻ്റെ പരമ്പരയിലാണ് വരുന്നത്. ഹാഷിമിൻ്റെ അനുജ സഹോദരനായിരുന്നു മുത്തലിബ്.
ആ മുത്തലിബിൻ്റെ പരമ്പരയിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആലന് തങ്ങൾ ഉൾപ്പെടെയുള്ള ബദറിൽ ഷഹീദായ ഉബൈദത്ത് റളിയല്ലാഹു തആലന് ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ മുത്തലിബികളാണ്. ആദ്യമായി മൂവർ സംഘത്തെ വെല്ലുവിളിച്ച് ബദറിൽ യുദ്ധം തുടങ്ങിയ കൂട്ടത്തിൽ മൂന്നാളുകൾ ഇറങ്ങിയതിൽ ഒന്ന് ഉബൈദത്ത് റളിയല്ലാഹു തആലന് തങ്ങളും മറ്റൊന്ന് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആലന് തങ്ങളും മൂന്നാമൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലനുമായിരുന്നല്ലോ. അതിൽ ഹംസാ റളിയല്ലാഹു തആലനും അലി റളിയല്ലാഹുവിനും പ്രതിയോഗികളെ നിഷ്പ്രയാസം വധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു തആലനും എതിരാളിയും തമ്മിലുള്ള പോരാട്ടത്തിൽ പരസ്പരം വെട്ടേൽക്കുക ചെയ്തു. അങ്ങനെ വെട്ടേറ്റൊരു കാല് മുറിഞ്ഞ നിരക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹദ്റത്തിൽ കൊണ്ടുപോയി കിടത്തുകയും യുദ്ധക്കളം വിട്ടതുകൊണ്ട് ഞാൻ ഷഹീദാകുമോ എന്ന് വേജാറോടുകൂടി ചോദിക്കുകയും ചെയ്ത മഹാൻ ബദർ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ സൊഫറയിൽ വെച്ചിട്ടാണ് ഷഹീദാകും. സൊഫറയിലാണ് ഉബൈദത്ത് റളിയല്ലാഹുവിനു അന്ത്യവിശ്രമങ്ങൾ. ആ ഉബൈദത്ത് റളിയല്ലാഹുവിനു ഇമാം ഷാഫി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ബനുൽ മുത്തലിബ് വംശത്തിലാണ് വരുന്നത്. അങ്ങനെ ബനു നൗഫൽ, ബനു മുത്തലിബ്, ബനു ഉമയ്യത്ത്, ബനു ഹാഷിം ഇങ്ങനെ നാല് പ്രമുഖ ഗോത്രങ്ങളായി പിരിഞ്ഞു. ബാക്കി മൂന്ന് ഗോത്രങ്ങളെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലെങ്കിലും ബനു മുത്തലിബിനെ സംബന്ധിച്ച് നമുക്ക് പരാമർശിക്കാതെ പോകാൻ നിവൃത്തിയില്ല. ജീവിതകാലത്തും മരണശേഷം തൻ്റെ മക്കളും മക്കളെ മക്കളും അവസാനം ഇസ്ലാം വന്ന സമയത്തും ഒക്കെ സന്തോഷത്തിലും ദുഃഖത്തിലും യുദ്ധത്തിലും സന്ധിയിലും എല്ലാം ഹാഷിമി പരമ്പരയും മുത്തലിബി പരമ്പരയും ഒന്നായിരുന്നു. അത് കാണാ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ബനു ഹാഷിമിനും എതിരിൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഈ മറ്റ് മൂന്ന് ഗോത്രങ്ങളോട് മൂത്താപ്പ അബൂ താലിബ് സഹായം അഭ്യർത്ഥിക്കുകയും ഇവിടെ നമ്മൾ ബനു അബ്ദു മനാഫുകാരൊക്കെ ഒന്നാണ്, നാം ഒറ്റക്കെട്ടായി നിൽക്കണം, അതുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ശത്രുപക്ഷത്ത് നിൽക്കരുത് എന്ന് പറഞ്ഞ് അന്ന് 85 വയസ്സ് കഴിഞ്ഞ വൃദ്ധനായ അബൂ താലിബ് ഈ നാല് കുടുംബങ്ങളുടെയും വീട് വീടാന്തരം കയറിയിറങ്ങി. പക്ഷേ ദൗർഭാഗ്യവശാൽ ബനു ഹാഷിമിൽപ്പെട്ട അബൂ ലഹബ് മാത്രം മാറി നിന്നു. ബാക്കി ബനു ഹാഷിം മുസ്ലിമും കാഫർ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ നിരക്ക് നബി തങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറായപ്പോൾ ബനു മുത്തലിബുകാരും അതേ രീതിയിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സകലതും ത്യജിക്കാൻ തയ്യാറായി. അതിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളല്ല, ന്യൂനപക്ഷം മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. ആ വിവേചനമില്ലാതെ ബനു അബ്ദു മനാഫ് എന്ന പേരിൽ അവർ ഒത്തൊരുമിച്ചു. പക്ഷേ ബനു അബ്ദു ഷംസുകാരും ബനു നൗഫലുകാരും ആരും തന്നെ സഹായിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ലാമിയത്ത് അബിസ് താലിബ് എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു കവിത തന്നെ ഉണ്ട്. ഈ വിഷയങ്ങൾ പറഞ്ഞ് വീട് വീടാന്തരം വടികുത്തിപ്പിടിച്ച് ജനങ്ങളെ സമീപിച്ച് സഹകരണം ആവശ്യപ്പെട്ടിട്ട് സഹകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രതിപക്ഷത്തെങ്കിലും പോകരുത് എന്ന നിലക്ക് അയാ ഹവൈന അബ്ദ ശംസിം വനൗഫല വഇദുകുമാ ബില്ലാഹി അന്തുഹ്ദിസാശറാ എന്നിങ്ങനെ അബൂ താലിബ് പാടുന്നുണ്ട്. നിങ്ങൾ ബനു അബ്ദു ശംസുകാരും ബനു നൗഫലുകാരും നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കേണ്ടവരാണ്. നമ്മുടെ വംശപാരമ്പര്യം ബനു അബ്ദു മനാഫുകാർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്, അതിന് നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങൾ നിഷ്പക്ഷത പാലിക്കും, ശത്രുപക്ഷത്ത് ചേരല്ലേ, ഞങ്ങളെ കൂടെ കൂടുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളുടെ പക്ഷത്ത് കൂടരുത്. അതും അവർ തയ്യാറായില്ല, അവർ ശത്രുപക്ഷത്ത് തന്നെ ചേർന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അഹ്ലു ബൈത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഖുർആൻ പറഞ്ഞ വനീമത്ത് സ്വത്തിൽ നിന്നും അല്ലാത്ത ഗവൺമെൻറ്റിൻ്റെ പൊതുഫണ്ടിൽ നിന്നും അഹ്ലു ബൈത്തിന് അവകാശം ഇസ്ലാം വകവെച്ച് കൊടുത്തപ്പോൾ ബനു അബ്ദു ശംസ്
ബനു നൗഫലിനും അതിൽ യാതൊരു വിഹിതവും കൊടുത്തില്ല. അതേസമയത്ത് ബനു ഹാഷിമിന് കൊടുത്ത അതേ രീതിയിൽ ബനു മുത്തലബിനും കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള ബനു നൗഫലുകാരും ബനു അബ്ദ് ഷംസുകാരും വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവലാതിപ്പെട്ടു, നബിയേ ഇതാണോ ശരി? ഞങ്ങൾ സംശയം ചോദിക്കണം, അവരെ എതിർക്കുന്നവരല്ല സഹാബത്തുക്കളല്ലേ, സംശയം ചോദിക്കാൻ ബനു ഹാഷിമിന് കൊടുക്കണം അത് ശരിയാണ്, നമ്മൾ തർക്കിക്കുന്നില്ല, തങ്ങളുടെ സ്വന്തം വംശമാണ്. എന്നാൽ ബനു മുത്തലിബിന് എങ്ങനെ കൊടുക്കും, അവരെങ്ങനെ അഹ്ലുൽ ബൈത്തായത്? ബനു അബ്ദു മനാഫ് എന്ന നിലക്കാണെങ്കിൽ ഞങ്ങളും അതിപ്പെട്ടല്ലോ. ബനു അബ്ദു മനാഫിന് കൊടുക്കുകയാണെങ്കിൽ നാല് കൂട്ടർക്ക് ഒരു വില കൊടുക്കണം, ഞങ്ങളുടെ രണ്ടാളി മാറ്റി വെച്ച് കാണുന്നു. അല്ല, ബനു ഹാഷിമിന് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഈ ബനു മുത്തലിബ് അവർക്ക് എങ്ങനെ കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നനു വബനുൽ മുത്തലിബി ഷൈഉൻ വാഹിദുൻ ഫിൽ ജാഹിലിയത്തി വഫിൽ ഇസ്ലാം. ജാഹിലിയ കാലം തൊട്ടേ ബനു മുത്തലിബ് ബനു ഹാഷിമിൻ്റെ കൂടെയാണെന്നും അത് ഇസ്ലാമിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് അള്ളാഹു തആല അവരെ അഹ്ലു ബൈത്തായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. ആ ഒരു ഐക്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ബനു ഉമയ്യക്കാരും ബനു നൗഫലുകാരും അഹ്ലു ബൈത്തിൻ്റെ പ്രത്യേകതയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. ഏതായാലും ആട്ടെ, ഇതിൽ നമ്മുടെ ചരിത്ര പുരുഷൻ മഹാനായ ഹാഷിം, ഹാഷിമിൻ്റെ പേര് അംറുൽ ഉല എന്ന, ഹാഷിം എന്ന പേര് അദ്ദേഹത്തിന് വരാൻ കാരണം വലിയ വ്യാപാരിയായിരുന്നു, അദ്ദേഹം ഉണ്ടാക്കിയ ഒരുപാട് പരിഷ്കരണങ്ങളുണ്ട്, അതെന്നും വിശദമായി പറയാൻ ഈ സമയമല്ല. ഇന്നലെ യാദൃച്ഛികമായ ഒരു സമയം അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടും ചെയ്തു. ഒരു ദിവസം ഖുറൈശികൾ നേരത്തെ വ്യാപാരത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നവരാ, പക്ഷേ ഹാഷിമിൻ്റെ കാലഘട്ടം വരെയും അവർ മക്കയിൽ വ്യാപാരം നടത്തുക എന്നല്ലാതെ ഇറക്കുമതി കയറ്റുമതി വ്യാപാരത്തിലേക്ക് കൈവച്ചിട്ടേയില്ല. ഇവിടെയാണ് പ്രത്യേകത, അവർ മക്ക വിട്ടു പോവില്ല, ഹറമിൽ താമസിക്കുക, അവിടെ കച്ചവടം ചെയ്യുക. അപ്പോൾ വിദേശികൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ അവർ വാങ്ങി വിൽക്കും, അവരുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ വിദേശത്തെ കയറ്റുമതിക്കാർക്ക് മറച്ചു വെക്കും. അപ്പോൾ ഇവർക്ക് കേവലം ഒരു ഏജൻറ്റിൻ്റെ പണിയുള്ളൂ. അതുകൊണ്ട് തന്നെ ലാഭമൊക്കെ മറ്റൊരു തട്ടിപ്പോവും, ഏത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നവരും ഉള്ളുനിന്ന് വാങ്ങിപ്പോകുന്നവരും കച്ചവടക്കാർ ലാഭം തട്ടിപ്പോവും, ഇവർക്ക് പണിക്കൂലിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പുരോഗതി നേടിയെടുക്കാൻ പലർക്കും ആയിരുന്നില്ല, ദാരിദ്ര്യം എപ്പോഴും അവരെ ചുറ്റും നിലകൊണ്ടിരുന്നു. ഈ അവസ്ഥക്കൊരു മാറ്റം വരുത്താൻ മഹാനായ ഹാഷിം ആദ്യമായി ഷാമിൽ കിസ്ര ചക്രവർത്തിയുടെ സമീപത്ത് പോയി. അപ്പം അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഒറ്റ നോട്ടത്തിൽ ആരും ശ്രദ്ധിക്കുന്ന രാജാനുബാഹു, എന്നാൽ സൂര്യശോഭ പോലെ ജ്വലിക്കുന്ന ആ മുഖവും ആരെയും ആകർഷിക്കുന്ന അനിതര സാധാരണമായ ആ വ്യക്തിത്വവും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയിരുന്നു, അതിനനുസരിച്ചുള്ള സ്വഭാവവുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം കിസ്ര ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ ഏതാണ്ട് സമീപത്ത് തന്നെ ഒരു വാടക വീട് വാങ്ങി, അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ കയ്യിലിരിക്കുന്ന കാശുകൊണ്ട് ധാരാളം ആട്ടപ്പൊടികൾ ശേഖരിച്ച് അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി, ആ റൊട്ടി ഉണ്ടാക്കിയതിന് പുറമെ ആട് വാങ്ങി അറുത്ത് മാംസമായി കറി വെച്ചു. ഈ റൊട്ടി കഷ്ണമായി മുറിച്ചിട്ട് അതിൽ കറി ഒഴിച്ച് സമീപത്തുള്ള പാവപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തി സദ്യ കൊടുക്കുന്നൊരു സ്വഭാവം. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ സദ്യകളിൽ ധാരാളം പണം ചെലവാക്കിയ മഹാൻ. അതുവരെ ഷാമുകാർക്ക് അങ്ങനെ സമ്പ്രദായം അറിയില്ല,
പലയിടത്തും ഇപ്പോഴും കേരളത്തിലും ഉണ്ട് ആ സമ്പ്രദായം. പഴയ സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഒരു പ്ലേറ്റിൽ ഒരു പാത്രത്തിൽ കറി എടുക്കും, റൊട്ടി ആ കറിയിൽ കുത്തി കഴിക്കുക ചെയ്യാം. അങ്ങനെയാണ് അതുവരെ ശാമുകാരൻ ചെയ്ത് റൊട്ടി കഷ്ണിച്ചിട്ട് അതിൽ കറി ഒഴിച്ച് ശരീതാക്കിയിട്ട് കഴിക്കുന്ന സമ്പ്രദായം അവർക്ക് ആർക്കും ഇല്ല. അതാദ്യം അവർക്ക് കാണിച്ചു കൊടുത്തത് ഹാഷിമാണ്. ഈ വാർത്ത രാജാവിൻ്റെ ചുവട്ടിലും എത്തി. ഇങ്ങനെ മക്കാരനായ ഒരു ഖുറൈശി ഇവിടെ വന്ന് പാവങ്ങൾക്ക് വലിയ സഹായങ്ങളും സദ്യകളുമൊക്കെ നൽകുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തെ കാണാൻ വേണ്ടി രാജാവ് ക്ഷണിക്കുകയും കണ്ട മാത്രയിൽ തന്നെ രാജാവിന് അദ്ദേഹത്തോട് എന്തെന്നില്ലാത്ത മതിപ്പും ആദരവും തോന്നുകയും ചെറുപ്പക്കാരനായ ഹാഷിം അനിതസാധാരണമായ വ്യക്തിത്വം കണ്ടപ്പോൾ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കിസ്ര ചക്രവർത്തിയുടെ പുത്രിയെ വിവാഹം കഴിക്കാൻ ഹാഷിമിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ പാരമ്പര്യ പിന്തുടർച്ച പ്രകാരം നടക്കുന്നതല്ലാത്തതുകൊണ്ട് തന്നെ സന്തോഷപൂർവം എന്നാൽ ബഹുമാനത്തോടുകൂടി ആ ക്ഷണം മഹാനായ ഹാഷിം തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, എവിടത്തേക്ക് തിരുമുഖത്തേക്ക് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ജനങ്ങളെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. ഈ നാട്ടിൻ്റെ നന്മയിലും എനിക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട്. ഒന്ന്, ഇവിടെ വളരെ അത്യാവശ്യമുള്ള അറബി നാടുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ വിദേശികളായ വ്യാപാരികൾ വന്ന് അവർ ഞങ്ങളുടെ അടുക്കൽ നിന്ന് ചുരുളുവിലക്ക് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് തീവിലക്ക് വിൽക്കുകയാണ്. അത് നിങ്ങളെ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായ പല ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് ചുളുവിലക്ക് വാങ്ങി കച്ചവടക്കാർ ഞങ്ങളുടെ നാട്ടുകളിൽ നിന്ന് കൊണ്ടുവന്ന് തീവിലക്ക് വിൽക്കുന്നു. അത് ഞങ്ങൾക്കും വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഖൈസർ മഹാരാജാവ് ഒരു ലൈസൻസ് പത്രം എഴുതിത്തരണം. അറബികൾക്ക് യഥേഷ്ടം അവരുടെ ഉൽപ്പന്നങ്ങൾ ഷാമിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വിൽക്കാമെന്നും അറബികൾക്ക് ഷാമിലെ ഏതുൽപ്പന്നവും സ്വതന്ത്ര മാർക്കറ്റിൽ നിന്ന് വിലക്ക് വാങ്ങാം എന്നുമുള്ളൊരു അനുമതി പത്രം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. രാജാവിനും ആ സംഗതി ബോധ്യമായി. അറബി ഉൽപ്പന്നങ്ങൾ അവർക്ക് അനിവാര്യമാണ്, പക്ഷെ അത് തീവിലക്കാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ ഉൽപ്പാദകർക്കോ വളരെ തുച്ഛമായ വരെ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു മിതമായ വിലക്ക് അറബി ഉൽപ്പന്നങ്ങൾ കിട്ടാനും നമ്മുടെ വില മാന്യമായ വിലക്ക് നമ്മളെ ചരക്കുകൾ അറബികൾക്ക് വിൽക്കാനും അവർ തന്നെ നേരിൽ കൊണ്ടുപോയി നാട്ടിൽ വിൽക്കുകയും ചെയ്യുമ്പോൾ അവർക്കും തന്നെ അത് സഹായകമാവും. അങ്ങനെ സന്തോഷത്തോടുകൂടി ഖൈസർ ചക്രവർത്തി അറബികൾക്ക് യഥേഷ്ടം ഷാമിൽ കൊണ്ടുവന്ന് ചരക്കുകൾ വിൽക്കാനും വാങ്ങാനുമുള്ള ലൈസൻസ് ഫീസ് ഇല്ലാതെ, അതിന് പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല, രാജാവ് എഴുതി കൊടുത്തു. ആ എഴുത്തുമായി വന്ന ഹാഷിം അറബിനാട് ദീർഘദൂരം നടന്നു പോകണ്ടേ? ഓരോ പ്രദേശത്തും ഗോത്ര വംശ പരമ്പരകളുണ്ടാവും. അവരിൽ നിന്നിട്ടുള്ള ശല്യം ഇതില്ലാതിരിക്കുമ്പോൾ അവരുടെ ഗോത്ര നേതാക്കന്മാരെയൊക്കെ കണ്ട് സംസാരിച്ചു. ഇതാ, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല അറബികൾക്കൊക്കെയും ബാധകമാണ്. നിങ്ങളുടെ നാട്ടിലൂടെ നിങ്ങളുടെ നാട്ടിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് ഈ ബിസിനസ്സിൽ ഷെയർ ചെയ്യാം. അങ്ങനെ അവർക്കും തന്നെ സാമ്പത്തികമായ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കുക. അവരുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് തന്നെ സ്വന്തമായി കൊണ്ടുപോയി വിൽക്കുക, ആ നിരക്കും നേട്ടമുണ്ടാക്കിയെടുക്കുക. പക്ഷേ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ പ്രദേശത്ത് കച്ചവട സംഘം വരാനും പോകാനും സുരക്ഷിതത്വം ഗോത്ര നേതാക്കൾ നിങ്ങൾ നൽകണം. അങ്ങനെ മക്ക വരെയുള്ള, ഷാമു തൊട്ട് മക്ക വരെയുള്ള മുഴുവൻ ഗോത്ര തലവന്മാരെയും കണ്ട് ഈ അനുമതി വാങ്ങിയതിന് ശേഷം ഹാഷിം തുടങ്ങിവെച്ചു. എല്ലാ ഒരു ഗോത്രത്തിലെ മുഴുവൻ വ്യക്തികളും
അവരവരോട് കഴിയുന്ന സംഖ്യ. അത് കേവലം ഒരു മിസ്കാലേ ഒരാൾക്ക് മുടക്കാൻ കഴിയുള്ളെങ്കിൽ ആ ഒരു മിസ്കാൽ, ആയിരം മിസ്കാൽ മുടക്കാൻ കഴിയുന്നതിന് അത് എല്ലാം ശേഖരിച്ച് ഒരു ചെറു സംഘം, വിശ്വസ്തരായ ഒരു ചെറു സംഘം ഈ കാശ് മൊത്തം ശേഖരിച്ച് അതുപോലെ തന്നെ ചെറുകിട ഉൽപ്പാദകരിൽ നിന്നിട്ട് ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് ശേഖരിച്ചൊരു സൊസൈറ്റിയാക്കി. ഇത് ഈ ഗോത്രങ്ങളുടെ ഇടയിലൂടെ പോകുമ്പോൾ ആ ഗോത്രങ്ങളിൽപ്പെട്ട താല്പര്യമുള്ളവർ ഇതേ രീതിയിൽ തന്നെ ഈ സംഘത്തിൽ അംഗങ്ങളായി അവരുടെ ചരക്കുകൾ കൊണ്ടുവരാനും അവർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ മുടക്കാനും അങ്ങനെ ഷാമിലെത്തുമ്പോൾ ഒരു വൻ സംഘമായി മാറും. മക്കയിൽ നടക്കുമ്പോൾ ചെറിയ സംഖ്യക്കാരും ഷാമിലെത്തുമ്പോഴേക്ക് എല്ലാ ഗോത്രത്തിൽ നിന്നുള്ള സംഘങ്ങൾ ചേർന്ന് ചേർന്ന് ലോകപ്രസിദ്ധമായ ഒരു കച്ചവടത്തിൻ്റെ സൊസൈറ്റിയായി അത് മാറും. അങ്ങനെ യഥേഷ്ടം സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഷാമിൽ വിൽക്കാനും അതോടുകൂടി ഷാമിലെ വ്യാപാരം ഷാമുകാർക്ക് വലിയ നേട്ടമാക്കി എടുക്കാനും സാധിച്ചു. അതോടുകൂടി അറബികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം ഈ സൊസൈറ്റി ഒന്നായിട്ട് ഹോൾസെയിലായിട്ട് വാങ്ങി ഓരോ ഗോത്രങ്ങൾക്കും വേണ്ടത് വീതിച്ചു കൊടുത്തു. വ്യാപാരികൾ ഷെയർ ചെയ്ത സംഖ്യക്കനുസരിച്ച് ആകെ കച്ചവട സംഘത്തിൽ ലാഭം കണക്കുകൂട്ടി മുടക്ക് മുതലിന് ആനുപാതികമായി ലാഭം വിഹിതിച്ചു കൊടുക്കുകയും അതിലൂടെ പാവപ്പെട്ടവനും കച്ചവടം ചെയ്യാൻ കഴിയാത്തവനും യാത്രക്ക് പോകാൻ കഴിയാത്തവനും എല്ലാവരും വ്യാപാരത്തിൽ ഷെയറുകാരായി തീർന്നു. അതോടുകൂടി സാമൂഹികമായി ഒന്നിച്ചൊരു പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ ഇത്. പക്ഷേ അറബികളുടെ മുന്നിൽ ഒരു പ്രതിബന്ധമുണ്ട്. ഒന്നാമത്തെ പ്രതിബന്ധം, ചൂട് രാജ്യമാവുന്ന അറബി രാജ്യത്തിൽ നിന്ന് തണുപ്പ് രാജ്യമാവുന്ന ഷാമിലേക്ക് എന്നും യാത്ര ചെയ്യാൻ കഴിയില്ല. തണുപ്പ് കാലത്ത് ഷാം യാത്ര പ്രയാസകരമാണ്, ചൂട് കാലത്തെ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു യാത്ര കൊണ്ട് സാമൂഹികമായി കാര്യമായ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹാഷിം രണ്ടാമത് ചെയ്തത് നേരെ യമനിൽ പോയായി. യമനിൽ അന്ന് പ്രധാനപ്പെട്ട രണ്ട് രാജവംശങ്ങളുണ്ട്, ഒന്ന് ഹെംയർ വംശജരും മറ്റൊന്ന്, അതെ, ഈ ഹെംയർ വംശജരുമായി ബഹുമാനപ്പെട്ട ഹാഷിം ഇതേ രീതിയിൽ തന്നെ കരാറിലേർപ്പെടുകയും ഉഷ്ണകാലത്ത് ഷാമിലേക്ക് പോകുമ്പോൾ ശൈത്യകാലത്ത് യമനിലേക്ക് ഇതേ രീതിയിൽ തന്നെ മക്ക മുതൽ യമനിലെത്തുന്നത് വരെയുള്ള ചെറിയ ചെറിയ ഗോത്രങ്ങളെ മുഴുവനും സമീപിച്ച് ആ ഗോത്ര തലവന്മാരിൽ നിന്നും അവരുടെ നാടുകളിലൂടെ കച്ചവട സംഘത്തിന് പോകാനും വരാനുമുള്ള സംരക്ഷണം എഴുതി വാങ്ങുകയും അതോടുകൂടി അവരെ കൂടി കച്ചവടത്തിൽ ഷെയറുകാരാക്കുകയും എന്നിട്ട് അവിടുത്തെ രാജാവിനെ സമീപിച്ച് ഇതേ രീതിയിൽ തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ ദുബായ് രാജാക്കന്മാർ ഹെമ്യരികളും ഉൾക്കൊള്ളുന്ന ഈ രാജാക്കന്മാരോട് കരാർ ചെയ്ത് അവരുടെ ലൈസൻസ് പത്രവും വാങ്ങി. ഇങ്ങനെയാണ് ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം രഹ്ലത ശിത്ത യുസൈഫ് എന്ന ആയത്ത് പരാമർശിക്കുന്നത്. ഈ രണ്ട് യാത്രകളാണ്, അതാണ് തുടക്കം. അതായത് തണുപ്പ് കാലത്ത് യമനിലേക്കും ചൂട് കാലത്ത് ഷാമിലേക്കും സൊസൈറ്റിയാക്കി പാവപ്പെട്ടവനും പണക്കാരനും വ്യാപാരം ചെയ്യാൻ കഴിയുന്നവനും കഴിയാത്തവരും എല്ലാവരും ഒന്നിച്ച് സംഘടിച്ച് ഷെയറെടുത്ത് സൊസൈറ്റിയാക്കി ചരക്കുകൾ വാങ്ങലും വിദേശത്ത് കൊണ്ടുപോയി മറിച്ച് വിൽക്കലും വിദേശത്ത് നിന്ന് വാങ്ങി നാട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് നാട്ടിൽ ആവശ്യമുള്ളവർക്ക് അത് വിൽക്കുകയും ചെയ്യുന്ന ഇറക്കുമതി കയറ്റുമതിയുടെ സൊസൈറ്റി ഉണ്ടാക്കുകയും ഈ സൊസൈറ്റിക്ക് പുറമെ രണ്ട് റൂട്ടിലും ഉള്ള എല്ലാ ഗോത്രത്തലവന്മാരുമായി സഹകരണ കരാറിൽ ഏർപ്പെട്ട് സുരക്ഷിതമായ നിലക്ക് അറബികൾക്ക് ഒന്നിച്ച് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാനുള്ള ഈ ഇത്തിലാഫാണ് യഥാർത്ഥത്തിൽ ഈലാഫ് ഖുറൈശിൻ ഈലാഫിം. അപ്പോൾ ഈ നാല് മക്കളും പൊതുവെ വലിയ മത്സരത്തിലാണ്. ഏത് ഹാഷിമാണിപ്പോൾ പ്രധാനമായ ഈ ബാബ് തുറന്നു വെച്ചുകൊണ്ട് ഈ
ഈലാഫ് പശ്ചിൽ തുടങ്ങിയത്. അത് വലിയൊരു പുരോഗതിയായി. അറബികളുടെ ശ്രദ്ധ മുഴുവനും ഹാഷിമിലേക്ക് തിരിയുന്ന ഒരവസ്ഥ. അങ്ങനെ വന്നപ്പോൾ തൻ്റെ കൂടെ പറപ്പാവുന്ന അബ്ദുഷംസ്, നമ്മൾ പറഞ്ഞല്ലോ കൂടെ പറപ്പ രണ്ടാളുടെ ഇരട്ടമക്കളാണ്, കൂടെ പറപ്പാവുന്ന അബ്ദുഷംസ് മനസ്സിലാക്കി ഇവിടെ നമ്മൾ ഉറങ്ങിയിരുന്നാൽ ഹാഷിമ് എല്ലാ സ്ഥാനങ്ങളും ബഹുമാനങ്ങളും കൊണ്ടുപോകും, സമൂഹത്തിലുള്ള അംഗീകാരം നമുക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് അങ്ങനെ ഹാഷിമിനെ വിട്ടുകൊടുത്താൽ പറ്റില്ല. എന്നാൽ ആരോഗ്യകരമായ മത്സരമാണ്, ശത്രുതാപരമായ മത്സരമല്ല, ആരോഗ്യകരമായ മത്സരം. കാരണം അദ്ദേഹം ഷാമുക്കും അല്ല പോയത്, യമനുക്കും അല്ല, ഈ രണ്ടും അല്ലാത്തൊരു സ്ഥലത്തേക്കും പോകാലോ. എത്രയും വ്യാപാരം അതാണല്ലോ, എത്ര നാട്ടിൽ ലൈസൻസ് കിട്ടുന്നോ അത്രയും വ്യാപാരം വർദ്ധിപ്പിക്കാലോ. അപ്പോൾ അറബികൾക്ക് ഒന്നുകൂടി മെച്ചവും തന്നെയും അറബികൾ നേതൃസ്ഥാനത്ത് അംഗീകരിക്കുമെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം പോയത് ഹബ്ഷയിലെ നജ്ജാഷി രാജാവിൻ്റെ അടുത്തിട്ടാണ്. അങ്ങനെ നജ്ജാഷി രാജാവിൻ്റെ അടുത്തു നിന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറബികളുമായി നല്ല ബന്ധത്തിലുള്ള ആളാണ്. അദ്ദേഹത്തോടും ഈ ആശയം കൈമാറിയപ്പോൾ അദ്ദേഹത്തിനും അത് വേഗം മനസ്സിലായി. കാരണം അറബികളുടെ ഉൽപ്പന്നങ്ങൾ ചുളുവിലക്ക് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് തീവിലക്ക് വിൽക്കുന്ന പല അജമികളുമുണ്ട്. അവരുടെ ചൂഷണത്തിൽ നിന്ന് അറബികളെയും രക്ഷിക്കാം, ഹബിഷുകളെയും രക്ഷിക്കാം, ഒരു നല്ല സന്ദർഭമായി കണ്ട് ഹബിഷ ചക്രവർത്തിയും എന്താക്കി, നജ്ജാഷി രാജാവും ഇതേ നിലക്ക് ലൈസൻസ് അനുമതി വാങ്ങിക്കും എഴുതി കൊടുത്തു. അതനുസരിച്ച് മൂന്നാമത്തെ റൂട്ട് കൂടി ഖുറൈശികളുടെ മുന്നിൽ തുറക്കപ്പെട്ടു. ഇത് കണ്ടപ്പോൾ പിന്നെ മറ്റൊരെണ്ണം നോക്കിക്കൂലല്ലോ, വേറൊരെണ്ണമുണ്ടല്ലോ, നൗഫലും ഉണ്ട് മുത്തലിബും ഉണ്ട്. അപ്പം അടുത്ത് നൗഫൽ, അദ്ദേഹം പൊതുവെ ശ്രദ്ധേയനും പ്രമുഖനുമായൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം നേരെ ചെന്നത് ഹാഷിമ് കൈസറിനെയാണ് സമീപിച്ചതെങ്കിൽ ഇറാഖിലെ കിസ്ര ചക്രവർത്തിയെയാണ് സമീപിച്ചത്. അന്നത്തെ ഏറ്റവും വലിയ രണ്ട് വൻ ലോകരാഷ്ട്രങ്ങളാണ് കിസ്രയും കൈസറും ഭരിക്കുന്നത്. കൈസറിനെ സമീപിച്ച് ഇതേ ആവശ്യം തന്നെ നൗഫൽ ഉന്നയിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങൾക്കാണെങ്കിലോ ഉൽപ്പന്നത്തിന് മാന്യമായ വില കിട്ടുന്നില്ല, അജമികളായ ആളുകൾ ചുളുവിലേക്ക് വാങ്ങി പോവുകയാണ്, ഉൽപ്പാദകർക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല, ഞങ്ങൾ ഇന്നും ദാരിദ്ര്യത്തിലാണ്, ഇവിടെയാണെങ്കിലോ ഈ വസ്തുക്കൾ തീവിലക്കാണ് നിങ്ങൾ വാങ്ങേണ്ടി വരുന്നത്, അതുപോലെ തന്നെ പല വസ്തുക്കളും നിങ്ങളവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് വലിയ വ്യാപാരികൾ ചെറിയ കച്ചവടക്കാരെന്നിട്ട് ചുളുവിലക്ക് വാങ്ങി ഞങ്ങളെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് തീവിലക്ക് വെക്കുകയാണ്, നേട്ടമൊക്കെ ഈ ഇടത്തട്ടുകാർ കച്ചവടക്കാർക്ക്, ഞങ്ങൾക്കൊന്നുമില്ല നിങ്ങൾക്കും ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു അനുവാദം അറബികൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ചരക്ക് വിൽക്കാനും ഇവിടെ നിന്ന് വാങ്ങാനും നേരിട്ട് വാങ്ങാനുള്ളൊരു അനുമതി തിരുമനസ് അനുവദിച്ചു തന്നാൽ ഞങ്ങൾക്കും ഈ നാട്ടിനും തന്നെ അത് പുരോഗതിക്ക് കാരണമാകും എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് കിസ്ര ചക്രവർത്തി നൗഫലിന് ഇതേ അനുമതി കൊടുത്തു. അപ്പോൾ മൂന്നാമത്തെ ഒരു വലിയ കവാടവും കൂടി അറബികളുടെ മുന്നിൽ തുറന്നിടുകയുണ്ടായി. അപ്പം പിന്നെ ഇനി വേറൊരാളൂടിൻ്റെ മുത്തലിബുണ്ട്. മുത്തലിബ് എല്ലാ അർത്ഥത്തിലും ചെറിയ മകനാണ്. മുത്തലിബ് എല്ലാ അർത്ഥത്തിലും ഹാഷിമുമായി കൂടിച്ചേർന്ന് നിൽക്കുന്ന മഹാൻ. അദ്ദേഹത്തിൻ്റെതായ സംഭാവന അറബി സമൂഹത്തിന് നൽകണമെന്ന നിലക്ക് യമനിൽ തന്നെയുള്ള മറ്റ് ചക്രവർത്തിമാരുടെ സമീപിച്ച് അവിടെ നിന്ന് അദ്ദേഹവും അനുമതി വാങ്ങി. അങ്ങനെ ഈ നാല് മക്കൾ, ഹാഷിമും അബ്ദുഷംസും നൗഫലും മുത്തലിബും, അറബികളുടെ സമീപ പ്രദേശത്തുള്ള രാഷ്ട്രങ്ങളിലൊക്കെ യഥേഷ്ടം ചരക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും വിൽക്കാനും വാങ്ങാനും സുരക്ഷിതമായ വഴിയോടുകൂടി അനുമതി വാങ്ങിയത്. ഇവിടെ ആ നാട്ടിൽ കൊണ്ടുപോയി വിൽക്കലും വാങ്ങലും അല്ല പ്രശ്നം, മറിച്ച് അറബി ഗാത്രങ്ങളുടെ സ്വഭാവം തന്നെ വഴിയാത്രക്കാരെയും വ്യാപാരികളെയും കൊള്ള ചെയ്യലും കൊല്ലലുമാണ്. ഇതൊഴിവാക്കാനാണ് ഈലാഫ് ചെയ്തത്. അതാണ് ഈലാഫ്. എല്ലാ ഗോത്രത്തലവാന്മാരെയും കണ്ടിട്ട്
അവരുടെ പ്രദേശത്തുള്ള അമ്ന് കരാർ എഴുതി വാങ്ങി, അവർക്ക് കൂടി വ്യാപാരത്തിൽ എന്ത് കൊടുക്കുകയും ചെയ്തു, ഷെയർ കൊടുക്കുകയും ചെയ്തു. അപ്പം എന്തായി, അവർക്കും പുരോഗതി കിട്ടും, പോകുന്ന കുറേശികളുടെ കച്ചവട സംഘം എപ്പോഴും സുരക്ഷിതരാണ്. അന്നും നാനാഭാഗത്തു നിന്നുള്ള കച്ചവടക്കാർ കൊല്ലപ്പെടുകയും കൊള്ള ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേശികൾ ഈ നാല് ദിശയിലേക്ക് പോയാലും കുറേശികളുടെ വ്യാപാര സംഘമാണെന്ന് പറഞ്ഞാൽ ആരും എതിർക്കാത്ത, എല്ലാവരും അനുവദിക്കുന്ന, അതുകൊണ്ട് തന്നെ ഈ നാല് പേർക്ക് അൽ മുജീസൂൻ എന്ന പേരിൽ ചരിത്രം പരിചയപ്പെടുത്തുന്നു. അൽ മുജീസൂൻ എന്ന് പറഞ്ഞാൽ ഇവർ മുന്നിലുണ്ടാവും ഈ നാലാൾ, അതല്ലെങ്കിൽ അവരുടെ പ്രത്യേകമുള്ള ഒരു വസ്ത്രം എന്തെങ്കിലും അടയാളമായി കൊടുത്തിട്ട് അവരുടെ ഒരു പ്രതിനിധി ഉണ്ടാവും. ഇവർ മുന്നിലുണ്ടെങ്കിൽ അത് അത് മുജീസിയങ്ങളുടെ കച്ചവടമാണ് എന്ന് പറഞ്ഞ് ആ ഈലാഫാണത്. ഈ ഈലാഫ് അനുമതി ലഭിച്ച കച്ചവട സംഘം അതോടുകൂടി കുറച്ച് കാലം കൊണ്ട് നാട്ടിന് വലിയ പുരോഗതി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മക്കാർ ലോകസ്ഥ ശ്രദ്ധേയരായ വ്യാപാരികളായി. അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചില്ലറ എന്തെങ്കിലും ആരെയും കൊണ്ടുവരുന്ന വാങ്ങിയിട്ട് ഇവിടെ വെക്കും, ഇവിടെ ഉള്ള കിട്ടുന്നവർക്ക് പുറത്തേക്ക് വെക്കും എന്നല്ലാതെ അവർ പുറത്തു പോകാനില്ല. ഇങ്ങനെ ഹാഷിം എന്ന പേര് കിട്ടിയത് പറഞ്ഞല്ലോ നമ്മൾ, ഹാഷിം എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ആദ്യം അപ്പേര് വന്നത് പറഞ്ഞേക്ക് കൈസറിൻ്റെ അടുത്ത് നിന്ന് ഷാമുന്ന റൊട്ടി മുറിച്ചിട്ട് അതിൽ കറി ഒഴിച്ച് സരീതാക്കി കൊടുക്കുമ്പോൾ ഹഷമ സരീത പറഞ്ഞ റൊട്ടി മുറിച്ചിട്ട് കൊണ്ട് അതിൽ മാംസമൊഴിച്ച് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് വന്ന പേരാണ് ഹാഷിം എന്ന പേര്. എന്നതുപോലെ ഈ ഇടക്കാലത്ത് വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുകയും ചില പ്രത്യേക കാരണങ്ങളാൽ കടുത്ത ദാരിദ്ര്യം അനുഭവപ്പെടുകയും ചെയ്തു മക്കയിൽ. ആ സമയത്ത് മക്കൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് കണ്ട് കണ്ണുനീരൊഴിക്കാനല്ലാതെ സാധാരണക്കാരായ അറബികൾക്ക് നിവൃത്തിയില്ലാത്ത അത്രയും കടുത്ത വരൾച്ച. ആ സമയത്ത് ഹാഷിമിൻ്റെ സംഘം മാത്രം ഷാമിൽ പോയി ശേഖരിക്കാവുന്നിടത്തോളം ഗോതമ്പും ആട്ടപ്പൊടിയും അതുപോലെ കേക്കും ഒക്കെ ധാരാളമായി ശേഖരിച്ച് മക്കയിൽ വന്ന് അതുകൊണ്ട് റൊട്ടിയുണ്ടാക്കി ഒട്ടകങ്ങളെ അറുത്ത് മാംസം കറിവെച്ച് മക്കയിലുള്ള പാവപ്പെട്ട മുഴുവൻ വീടുകൾക്കും വേണ്ട ഭക്ഷണം ദിവസം തോറും കൊടുത്ത് പിന്നീട് മഴ വന്ന് കാലാവസ്ഥക്ക് മാറ്റമായി ക്ഷേമത്തിൻ്റെ ലക്ഷണം തുടങ്ങി ജനങ്ങളുടെ പട്ടിണിക്ക് ശാന്തി വരുന്നതുവരെ സ്വന്തം പണം മുടക്കി നാട്ടുകാർക്ക് സരീദുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ അറബി നാട്ടിലും അദ്ദേഹം ഹാഷിം എന്ന പേരിൽ പ്രസിദ്ധനായി. യഥാർത്ഥത്തിൽ ആൾ അമ്രാണെങ്കിലും ഹാഷിമായി മാറിയതാ. ഇതുകൊണ്ടാണ് അള്ളാഹു തആല പ്രത്യേകം ലി ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം രഹ്ലത ശിത്വായ സൈഫ്, ഇക്കാലം വരെ മക്കയിൽക്ക് ലഭിക്കാത്ത അതുല്യമായ അനിതര സാധാരണമായ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാവുന്ന ഈലാഫ് ഈ നാല് മക്കളിലൂടെ ബനു അബ്ദ് മനാഫ് നേടിയെടുക്കുകയും അത് അവരിൽ പരിമിതപ്പെടുത്താതെ ബനു ഇസ്മായിൽ എന്ന് പറയുന്ന അറബി വംശജർക്കെല്ലാവർക്കും ഫലപ്രദമാവുന്ന നിലക്ക് നടപ്പിൽ വരുത്തിയത് മുഖേനെ അവർക്കുണ്ടായിത്തീർന്ന ഭൗതികമായ പുരോഗതിയും നേട്ടവും എടുത്തു കൊടഞ്ഞുകൊണ്ട് അള്ളാഹു തആല പറയുന്നു, ഇതൊന്നും നിങ്ങളവരിപ്പം കൊണ്ട് കിട്ടിയതല്ല, മറിച്ച് എന്നെ ഇബാദത്ത് ചെയ്യാൻ, എൻ്റെ തൗഹീദ് വിശ്വസിക്കാൻ, എൻ്റെ റിസാലത്ത് വഹിക്കുന്ന ഒരാൾ ഇവിടെ വരാനിരിക്കുന്നുണ്ട്. അവരുടെ വരവിൻ്റെ സൂചനയായിട്ട് അള്ളാഹു തആല നൽകിയതാണ് നിങ്ങൾക്കത്. അതുകൊണ്ട് ഇതൊക്കെ റബ്ബിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ് കുറച്ച് കാലം കൊണ്ട് മക്കത്തിന് വമ്പിച്ച പുരോഗതി ഉണ്ടാക്കിയെടുക്കാനും ലോകത്തെ ശ്രദ്ധേയരായി മാറാനും സാധിച്ചത്. അതുകൊണ്ട് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈ, നിങ്ങളൊക്കെ ആദരിക്കുന്ന നിങ്ങളുടെ പിതാമഹനാവുന്ന ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങളുടെ ഭവനമാവുന്ന കഅബ ഷരീഫിൻ്റെ യജമാനനാവുന്ന തമ്പുരാൻ, അവന് മാത്രമേ നിങ്ങളുടെ ഇബാദത്ത് ചെയ്യാവൂ എന്ന് മാത്രമല്ല, നിങ്ങൾക്കവൻ ഈ നാല് ഈലാഫ് കൊണ്ടിട്ട് സുഖമായി സുഭിക്ഷമായി ജീവിക്കാൻ സൗകര്യം ചെയ്തു എന്ന് മാത്രമല്ല,
നിങ്ങളെ നാട് ആരും ആക്രമിക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ പേരിൽ ഷാമിലേക്ക് പോയാലും അതുപോലെ തന്നെ കിസ്രയുടെ നാട്ടിലേക്ക് പോയാലും ഹബിഷയിലേക്ക് പോയാലും യമനിലേക്ക് പോയാലും പോക്കും വരവും പൂർണ്ണമായി സുരക്ഷിതരായി നിങ്ങളുടെ തടിയും നിങ്ങളുടെ സ്വത്തും സുരക്ഷിതമാക്കി നിങ്ങളുടെ ഭീഷണിയിൽ നിന്നിട്ടും അന്ന് തന്ന റബ്ബ്, ആ റബ്ബിൻ്റെ വീടാവുന്ന കാബം, ഈ കാബത്തിൻ്റെ ഉടമക്കാരനാവുന്ന അള്ളാ അവൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി ഇബാദത്തിൽ നിങ്ങൾ പങ്കുചേർക്കരുത് എന്ന് ഖുറൈഷ് സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഹാഷിം മുതൽക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരുപാട് സംഭവം പറഞ്ഞു നീട്ടാൻ സമയമില്ല, സമയം പരിമിതമാണ്. അതുകൊണ്ട് ചുരുക്കട്ടെ, ഹാഷിമിന് പ്രശസ്തരായ നാല് മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ഉപ്പാപ്പമാരിൽ വരുന്ന അബ്ദുൽ മുത്തലിബ്, മറ്റൊന്ന് അസദ്. ഈ അസദിൻ്റെ മകളാണ് ഹാഷിമിൻ്റെ മകൻ, അസദിൻ്റെ മകളാണ് മഹാനായ ഇമാം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഉമ്മയാവുന്ന ഫാത്തിമ ബിന്ത് അസദ്. ഈ ഫാത്തിമ ബിന്ത് അസദ് ബഹുമാനപ്പെട്ട ഹാഷിം തങ്ങളുടെ രണ്ടാമത്തെ മകനാണ്. മൂത്ത മകൻ അബ്ദുൽ മുത്തലിബാണെങ്കിൽ രണ്ടാമത്തെ മകൻ അസദ്. ഈ അസദിൻ്റെ മകളാണ് ഫാത്തിമ ബി. ഈ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണല്ലോ അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് കല്യാണം കഴിച്ച അങ്ങനെ. അപ്പോൾ എണാപ്പാൻ്റെ മോളെയാണ് മൂത്താപ്പാൻ്റെ മോൻ കെട്ടിയത്. അതായത് അബ്ദുൽ മുത്തലിബും എൻ്റെ മകൻ അബൂ ത്വാലിബ് കെട്ടിയത് അസദിൻ്റെ മകൾ ഫാത്തിമ ബീവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 8 വയസ്സായോട് മുതൽ ഹിജ്റ 9 അല്ലെങ്കിൽ 8 വഫാത്താവുന്നതുവരെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് സഹായിച്ച് എല്ലാം ചെയ്തു കൊടുത്ത വലിയ ഒരു വ്യക്തിത്വമാണ് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹ. ലോകത്തൊരു പെണ്ണിനും കിട്ടാത്തൊരു മഹാഭാഗ്യം അവർക്ക് കിട്ടിയത്. അവർ വഫാത്തായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ ഖബറ് അടികൊഴിച്ചു, അതിൽ ഇറങ്ങിക്കിടന്നു. മയ്യത്ത് താത്തി വെക്കുന്നതിന് മുമ്പ് ഖബറിൽ ഇടങ്ങിക്കിടന്നു. കിടന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മഗ്ഫിർ ലി ഫാത്തിമ ബിന്ത് അസദ് ഉമ്മി ബഅദ ഉമ്മി എന്ന് പറഞ്ഞിട്ട് ബിഹഖി നബിയിക വല്ലംബിയാല്ലദീന മിൻ ഖബലി, എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഇതുവരെയും എൻ്റെ ഉമ്മയെപ്പോലെ എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് എന്നെ പൂജി വളർത്തിയ പ്രിയപ്പെട്ട മൂത്തമ്മ ഫാത്തിമ ബിന്ത് അസദിന് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം. നിൻ്റെ ഹബീബാവുന്ന എൻ്റെയും കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും ഹക്ക് കൊണ്ട് എന്ന് ഖബറിൽ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് ഇങ്ങനൊരു ഭാഗ്യം ലോകത്ത് ഒരു മനുഷ്യനും നേരത്തെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഫാത്തിമ ബിന്ത് അസദ് പിന്നെ ഫാത്തിമ ബീവിൻ്റെ അമ്മായിമയായി. ഈ അലിയാർ ഈ ഫാത്തിമ ബിന്ത് അസദിൻ്റെ മോനാണല്ലോ. നബി തങ്ങളുടെ മോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചത് അലിയാരാണ്. അപ്പോൾ അമ്മായിമ മോളമ്മായിമയാണ്. തങ്ങളെ സംബന്ധിച്ച് മൂത്തമ്മയാണെങ്കിലും ഉമ്മാൻ്റെ സ്ഥാനത്തുമാണ്. അപ്പോൾ ഇവരിവിടെ അടുത്ത് വന്നതാണ്. പിന്നെ മറ്റൊന്ന് നദുലത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു മോനുണ്ട്. പിന്നെ അബ്ദ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മോനും. പക്ഷേ അവർക്കൊന്നും പാരമ്പര്യം കൂടുതൽ കാണുന്നില്ല. ഈ രണ്ട് മക്കൾക്കേ കാര്യമായി പാരമ്പര്യമുള്ളൂ. പക്ഷേ കൂടുതലായി നിലനിൽക്കുന്നത് പാരമ്പര്യം അബ്ദുൽ മുത്തലിബിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു ഫാത്തിമ ബിന്ത് അസദ് ഉണ്ടായതല്ലാതെ അധിക പേരൊന്നും അസദിൻ്റെ പരമ്പരയിലും കാണുന്നില്ല. ആട്ടെ, മഹാനായ ഹാഷിം പലപ്പോഴും മക്കയിൽ നിന്നിട്ട് വ്യാപാരത്തിനുറപ്പെട്ടാൽ പ്രധാന വിശ്രമ കേന്ദ്രമാവുന്ന താവള ഇടത്താവളമാവുന്ന മദീന, അന്ന് യസ്രിബ് എന്നുള്ള പേരിൽ അറിയപ്പെടാം. യസ്രിബിൽ ഒരു ഇടത്താവളമാണ്. അവിടെ വിശ്രമിക്കും, അവിടെ നിന്നുള്ള വസ്തുക്കൾ ശേഖരിക്കും, അവരെ ഷെയർ കൂട്ടും. അതിന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട സെയ്ദ് ബിൻ അംറ് എന്ന പേരിൽ പ്രസിദ്ധനായ ബനു നജ്ജാറുകാരനായ ഒരു നേതാവിൻ്റെ വീട്ടിലാണ് പലപ്പോഴും ഹാഷിം ഇടത്താവളമായി
മദീനയിൽ വിശ്രമിക്കുമ്പോൾ തങ്ങാർ. അങ്ങനെ ഈ സെയ്ദ് ഇബ്നു അംറിൻ്റെ പുത്രി ലൈല എന്നവരെ മഹാനായ ഹാഷിം വിവാഹമാചരിക്കുകയും സന്തോഷപൂർവം സെയ്ദ് ഇബ്നു അംറ് അത് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ വിവാഹം കഴിക്കുമ്പോൾ ലൈല ഒരു ഡിമാൻഡ് വെച്ചിരുന്നു, ഞാൻ ഗർഭിണിയായാൽ പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുക, ഗർഭധാരണവും പ്രസവവും എൻ്റെ വീട്ടിൽ, ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ താമസവും പ്രസവവും എൻ്റെ വീട്ടിൽ, അതുവരെ വേണമെങ്കിൽ മാത്രം കൂടെ വരുള്ളൂ. ആ ഉപാധി സമ്മതിച്ചു കൊടുത്തുകൊണ്ട് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഭാര്യയും ഭർത്താവുമായി കുറേ കാലം താമസിച്ചു. അതിനിടയിൽ ഇവർ ഗർഭിണിയായി. നേരത്തെ വ്യവസ്ഥ പ്രകാരം നാട്ടിൽ പിതാവിൻ്റെ അരികെ തന്നെ കൊണ്ടുപോയി പ്രസവിക്കാൻ വേണ്ടി അവിടെ കൊടുത്തു. കച്ചവടത്തിന് വേണ്ടി ഹാഷിം എന്നവർ ഷാമിലേക്ക് വീണ്ടും പോയി. അങ്ങനെ കച്ചവടം ആവശ്യാർത്ഥം താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീനിലെ, ഷാമിലിൻ്റെ പ്രദേശമാവുന്ന ഫലസ്തീനിലെ ഗസ്സയിൽ വെച്ച് രോഗം ബാധിക്കുകയും മഹാനായ ഹാഷിം എന്നവർ അവിടെ വെച്ച് ഇഹലോകവാസം വെടിയുകയും ചെയ്തു. അങ്ങനെ മഹാനായ ഹാഷിം എന്നങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ്, ഗസ്സയിലാണ്. ഇപ്പം പത്രക്കാര് ഗാസ ഗാസ എന്നറിയാം, എന്താണ് തിരിയതക്കാൻ വേണ്ടിയിട്ട് പറയാമെന്ന് തോന്നുന്നു. ആവശ്യമില്ലാതെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഗാസ ഗാസ എന്ന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഗസ്സ എന്നേ അതിനർത്ഥം ഉള്ളൂ പേര്, അപ്പോൾ ഗസ്സ എന്ന് തന്നെ ഇതാൻ കഴിയുമല്ലോ. അങ്ങനെ ഈ ഗസ്സയിലാണ് നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചതും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജനിച്ച് 2 വയസ്സാവുന്ന സമയത്ത് വാപ്പ വഫാത്തായി. വാപ്പ വഫാത്തായപ്പോൾ ഉമ്മ വിചാരിച്ചു കുടുംബങ്ങളാരും ഇവിടെ ഇല്ല, ബനു മുത്തലിബുകാരനാണ്, അതിൽ പെയ്തപ്പെട്ട ആളാണ്, ഇവിടെ കുട്ടി വളർന്നാൽ ആരോരും അറിയപ്പെടാത്തവനായിത്തീരും. മക്കയിൽ പോയാൽ ബനു ഹാഷിമുകാരും ബനു മുത്തലിബുകാരും ആവുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തിരിച്ചു പോകാം എന്ന നിലക്ക് ഗസ്സയിൽ നിന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 2 വയസ്സിൽ ഉമ്മ കൂട്ടിക്കൊണ്ടുവന്ന് 2 മക്കയിൽ താമസമാക്കിയതാണ്. ഗസ്സയിലാണ് മഹാനവർ ജനിച്ചത്, 2 വയസ്സുവരെ ജീവിച്ചതും. ഹാഷിം തങ്ങൾ അവിടെയാണ് മറവിട്ടെടുക്കുന്നത്. അങ്ങനെ മരണപ്പെട്ടു. സൽമ പ്രസവിച്ചു, നല്ല സുന്ദരനായൊരു കുട്ടി. കുട്ടിക്ക് ഷൈബത്തുൽ ഹംദ് എന്ന് പേരിട്ടു. ബാക്കി കുറേ മക്കളുണ്ട്, അതിനെ പറ്റിയൊന്നും നമുക്ക് ചർച്ചയില്ല. അങ്ങനെ ഷൈബത്തുൽ ഹംദ്, പിന്നെ ഭർത്താവ് മരിച്ചും പോയില്ലേ, സ്വാഭാവികമായും തറവാടിയായ പെൺകുട്ടി ഭർത്താവ് മരിച്ച സ്ഥിതിക്ക് പിന്നെ മക്കയിൽ വന്നിട്ടില്ല. അവര് അവരുടെ തറവാട്ടിൽ തന്നെ ബനു നജാറുകാരുടെ കൂടെ ജീവിക്കുന്നു. കുട്ടി അവിടെ വെച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 7-8 വയസ്സ് പ്രായമാവുമ്പോൾ കിനാനത്ത് ഗോത്രക്കാരിൽപ്പെട്ട ഒരു യാത്രക്കാരൻ മദീനയിലൂടെ വന്ന് വിശ്രമിക്കാൻ വേണ്ടി മദീനയിൽ ഇറങ്ങിയ സമയത്ത് കുറേ കുട്ടികൾ കൂടി കളിക്കുന്നത് കണ്ടു. അങ്ങനെ പല മത്സരങ്ങളും, അമ്പെയ്ത്ത് മത്സരം, കുതിരയോട്ട മത്സരം, ഇതിൻ്റെയൊക്കെ പരിശീലനമാണ് അവരുടെ കളികൾ. അങ്ങനെ മത്സരങ്ങൾ നടത്തുമ്പോൾ ഏത് മത്സരത്തിലും ഫസ്റ്റ് ഈ കുട്ടി കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഒരു അഭിമാനം പറയും. അന്നാ ഫസ്റ്റ് കിട്ടിയാൽ കുട്ടി പറയും, അന ഇബ്നു സയ്യിദുൽ ഫതഹ, അന ഇബ്നു ഹാഷിം മുജീസ് ഖുറൈഷ്. കുട്ടികളാണെങ്കിൽ അതുണ്ടാവും ഒരു അഭിമാനബോധം, ഞാൻ സയ്യിദുൽ ഫതഹാവിൻ്റെ മോനാണ്, അറബി ലോകത്തിന് ലോകത്തിലൂടെ ലൈസൻസ് വാങ്ങിക്കൊടുത്ത മുജീസിൻ്റെ മകനാണ് എന്നങ്ങനെ പറയും. അപ്പോൾ കുട്ടിയൊക്കെ കുട്ടികളോട് ചെറുപ്പാപ്പോളും അങ്ങനെ ഉണ്ടാവുമല്ലോ. കുട്ടീൻ്റെ അടുത്ത് ആരും എത്തുമില്ല, കണ്ടാരാണെങ്കിലോ ഹാഷിമിൻ്റെ ഒരു കോപ്പി കണ്ട് പകർത്തിയെടുത്ത് വെച്ചേക്കുണ്ട്. നോക്കിയാൽ ഹാഷിമിനെ പണ്ട് കണ്ടുപരിചയമുള്ള ഏതൊരാൾക്കും ആ കുട്ടീനെ മോൻ കണ്ടാൽ തന്നെ അറിയുന്നത് ഹാഷിമിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇയാളിങ്ങനെ അടുത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് തോന്നി, ഇയാൾ കുടുംബക്കാരനൊന്നുമല്ല, കിനാനത്തുകാരനാണ്. അയാൾ ചോദിച്ചു, മോനെ നീ ആരും മോനെ? പറഞ്ഞു, ഞാൻ ഹാഷിമിൻ്റെ മോനെ, ഞാൻ ഇജാസിലെ ഫതഹ ഇല്ല ആളാണ്.
പിന്നൊന്നും പറയാനില്ല, അയാൾ കുടുംബക്കാരനൊന്നും അല്ലല്ലോ. അപ്പം പഴയ ഹാഷിമിനെ ഓർമ്മയാക്കുന്നുണ്ട്. അങ്ങനെ നേരെ അയാൾ എന്താക്കി, മക്കയിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് മക്കയിലെത്തുമ്പോൾ കുട്ടിയുടെ അളാപ്പ ഹാഷിമിൻ്റെ ചെറിയ അഞ്ചൻ മുത്തലിബ്, മഹാനായ മുത്തലിബ് ഹിജ്റ ഇസ്മായിലിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഖുറൈശികൾ പ്രത്യേകിച്ച് ഇവർ ബനു അബ്ദു മനാഫുകാർ എപ്പോഴും അവരുടെ സ്വാധീനത്തിലാണ്. അത് ഖുസൈ മുതൽക്ക് ഇങ്ങനെ പോരുന്നത്. അങ്ങനെ ഇരിക്കണ്ടപ്പോ ചെന്ന നിപ്പന്ന് ഇയാൾ വീട്ടിൽ പോയിട്ടും കൂടിയില്ല. ഈ യാത്രക്കാരൻ കിനാനക്കാരൻ വന്നടന്നെ പറഞ്ഞു, അവരെ ഭാഷയിൽ സലാം പറഞ്ഞതിന് ശേഷം വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ അവിടെ ഒരു കാര്യമുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് പറയേണ്ടത്. ഞാൻ യസ്രിബ് എന്ന് വരികയാണ്. യസ്രിബിൽ ഞാനൊരു ആശ്ചര്യകരമായ കാഴ്ച കണ്ടു. നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ഹാഷിമിൻ്റെ പുത്രനാണെന്ന് പറയുന്ന ഒരു കുട്ടി അവിടെയുണ്ട് വളരുന്ന. അന്യഗോത്രക്കാരായ ബനു നജാറുകാരുടെ കൂട്ടത്തിൽ ഒരു യതീമായി വളരേണ്ട കുട്ടിയാണോ ഹാഷിമിൻ്റെ മകൻ? നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പം നിങ്ങൾക്ക് അതിനൊരു ഉത്തരവാദിത്തമല്ലേ? അപ്പോൾ നേരത്തെ തന്നെ എണവിരിയാത്ത ബന്ധമായിരുന്നു മുത്തലിബും ഹാഷിമും തമ്മിൽ. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ചാടി എണീറ്റു. സത്യമാണ്, ഇക്കാക്ക അങ്ങനെ ഒരു കാര്യം എന്നോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. സൽമാ ബിന്ദ് സെയ്ദ് ബിൻ അംർ ഗർഭിണിയാണെന്നും അവർ പക്ഷേ വ്യവസ്ഥ പ്രകാരം അവരുടെ പിതാവിൻ്റെ വീട്ടിലെ പ്രസവിക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട്. നീ ആ കുട്ടിയെ സംരക്ഷിക്കണം എന്ന് എന്നോട് പറഞ്ഞതുണ്ട്, പക്ഷേ ഞാനത് ശ്രദ്ധ വിട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇനി അത് കുട്ടിനെ കൊണ്ടുവന്നിട്ടേ ബാക്കി വർത്താനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ കിനാനത്തുകാരൻ അയാൾ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തെ മുത്തലിബിന് വിട്ടുകൊടുത്തു. അങ്ങനെ ആ ഒട്ടകപ്പുറത്ത് പോയി വീട്ടിൽ പോയി വരെ കൂടി പറഞ്ഞിട്ടില്ല, നേരെ അവിടെ തന്നെ യാത്ര ഉൾപ്പെട്ടു. അങ്ങനെ പോയി പോയി ദിവസങ്ങളോളം യാത്ര ചെയ്യണം. അന്ന് 9 ദിവസം യാത്ര ചെയ്ത 10-ാമത്തെ ദിവസം ഒട്ടകപ്പുറത്തുള്ള യാത്രയിൽ മദീനയിലെത്തുക. അങ്ങനെ അവിടെ എത്തി വൈകുന്നേര സമയത്ത് എത്തി ഒട്ടകത്തെ നിർത്തി ഇയാൾ ഇറങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകുന്നേര സമയത്ത് കുട്ടികൾ കളിക്കുന്ന സമയമാണ്. കുട്ടികൾ കൂടിയിരുന്ന് കളിക്കുന്നിടത്തുനിന്ന് ഈ കുട്ടിയെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ മുമ്പേക്ക് മനസ്സിലായി, കാക്കാൻ്റെ കോപ്പി ആ കുട്ടി. അങ്ങനെ എടുത്തു എന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ നിൻ്റെ എളാപ്പ മുത്തലിബാണ്, നീ ഇവിടെ ജീവിക്കേണ്ടവനല്ലല്ലോ, നമ്മൾ ബത്ഹാവിലല്ലേ, നമ്മളെ ഖുറൈശികൾ നമ്മളെ കുടുംബങ്ങളോ ബാക്കിയുള്ളവരൊക്കെ ബത്ഹാവിലാണ്. നിന്നെ കൊണ്ടുവന്ന ഞാൻ നിന്ന് എളാപ്പ, നീ പോരുന്നോ? അപ്പം കുട്ടിക്ക് നേരത്തെ ഉണ്ട് പോണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടി ഈ നാട്ടുകാരനല്ലാന്നും വന്നുകൂടിയാണെന്നും അറിയുന്ന കുട്ടികൾ കളി തോൽക്കുമ്പം ഈ കുട്ടി അഭിമാനം പറയുമ്പം തോറ്റ കുട്ടികൾ പറയും, കയറി വന്നവൻ അന്യനാട്ടുകാരൻ തറവാടില്ലാത്തവൻ എന്നൊക്കെ പറയും. കാരണം ഓരോ നാട്ടിലാരും ഇല്ലല്ലോ, എത്തിയമാണല്ലോ. അപ്പം കുട്ടിക്കും തന്നെ ഉള്ളിലുണ്ട് ഇതിഞ്ഞ് കേൾക്കാനാവില്ലാന്ന്. എടാപ്പ പറഞ്ഞത് പരമാർത്ഥം, ഞപ്പ പോരാറുന്നു, ഇപ്പം പോരാന്നറിഞ്ഞു. അങ്ങനെ ചില വിവാഹത്തിലുണ്ട് ഉമ്മയുടെ അടുക്കൽ പോയി സമ്മതം ചോദിച്ചു, ഉമ്മേൻ്റെ സമ്മതപ്രകാരം. ചില റിപ്പോർട്ടർമാർ പറയുന്നത് സമ്മതം ചോദിക്കാൻ തന്നെ പോയിട്ടില്ലാന്ന്. നേരെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റിയിരുത്തി ഇദ്ദേഹവും കുട്ടിയും കൂടി തിരിച്ച്. വിശ്രമമില്ലാത്ത യാത്രയാണ്. അങ്ങനെ ആകെ പൊടിയും അഴുക്കും വരണ്ട് കുട്ടികൾ കളിക്കുന്ന ആ ഡ്രസ്സ് തന്നെ പോണത്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം മക്കയിലെത്തുമ്പോൾ മുത്തലിബിനെ ഹാഷിമിനെയൊക്കെ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. മുത്തലിബിന് ഇങ്ങനെ ഒരു കുട്ടികൾ ആർക്കും അറിയില്ല. കാണുമ്പോൾ കാണണോലും കാണണോലും വെച്ച് ഇതാരാണ്, ഇതാരാ, ആരാണെന്ന് ചോദിക്കുന്നവരോടൊക്കെ അബദി എന്ന് പറയും, എൻ്റെ അടിമയാണ്. അങ്ങനെ നാട്ടിലെത്തി വീട്ടിൽ പോയി വഴിയിൽ നിന്നിട്ട് മാർക്കറ്റിൽ നിന്നിട്ട് നല്ല ആശിമിൻ്റെ ഒരു കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ വാങ്ങി വീട്ടിൽ ചെന്ന് കുട്ടിയുടെ മുടിയൊക്കെ നന്നാക്കി കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ മാറ്റി രാവിലെ കുട്ടിയെയും കൂട്ടി മസ്ജിദുൽ ഹറാമിൽ വന്നു. അറബികൾക്ക് സ്വഭാവമുണ്ട്,
രാവിലെ എല്ലാവരും ഉണർന്നാൽ ഉടനെ മസ്ജിദുൽ ഹറാമിൽ എത്തും, ഒന്ന് കബങ്ക വാഫ് ചെയ്യും, എന്നിട്ട് അവിടെ ഇരുന്ന് കൂടിയാലോചനയൊക്കെ കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ പുറത്തൊക്കെ പോവുള്ളൂ. അപ്പം എല്ലാവരും ആ സമയത്തുണ്ടാവും. ആ സമയത്തേക്ക് കുട്ടിയെ നല്ല ഡ്രസ്സൊക്കെ അണിയിച്ച് നല്ല ഭംഗിയാക്കി കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞത് അബദ് എന്നാണെങ്കിലും ആ സമയത്ത് അങ്ങനെ പറയേണ്ടി വന്നതാണ്. എൻ്റെ അബദല്ല, നമ്മുടെയൊക്കെ നേതാവായിരുന്ന സയ്യിദുൽ ഫതഹ ഹാഷിമിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, ബനു ആദി ഗോത്രത്തിൽപ്പെട്ട സൽമയുടെ മോളാൻ മോനാവുന്ന ഷൈബത്തുൽ ഹംദാണ്. പക്ഷെ ആദ്യം വിട്ട് പേര് പേര് തന്നെയാണ്, അതങ്ങനെ അവിടെ നിന്നു. പക്ഷെ അദ്ദേഹവും അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വാപ്പ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹവാത്സല്യങ്ങളെക്കാൾ കൂടുതൽ ഈ അളാപ്പ മുത്തരിബ് ഈ കുട്ടിക്ക് കൊടുത്തു. സ്വന്തം മക്കളെക്കാൾ സ്നേഹിക്കുകയും സ്നേഹവാത്സല്യത്തോടുകൂടി എല്ലാം ചെയ്തു കൊടുത്ത് കുട്ടിയെ നല്ലൊരു സ്ഥാനത്തെത്തിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് ആ ഒരു നന്ദി എന്ന നിലക്ക് ഞാൻ എൻ്റെ എളാപ്പ എന്നല്ല വിളിക്കുക, അബ്ദുൽ മുത്തലിബ് എന്ന് തന്നെ ഇരിക്കട്ടെ. മുത്തലിബ് എൻ്റെ എളാപ്പയാണ്, ഞാൻ അവരുടെ മകനാണെന്നതല്ല പ്രശ്നം, ഞാൻ അവരുടെ അടിമയാണ്. ഏതടിയാ? അബ്ദുൽ ഇഹ്സാൻ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അബ്ദുൽ കൽ മിസ്കീനു യുർജൂ എന്ന് പറയുമ്പോഴത്തേന് ആളുകൾ പേടിച്ച് ബേജാറാകുകയാണ്. നബിയെ, അങ്ങയുടെ മിസ്കീനായിരിക്കുന്ന ഈ അടിമ അങ്ങയിൽ നിന്നിട്ടും കൊതിക്കുന്നു. ഫളക്കൽ ജമ്മൽ ഖഫീർ, അബ്ദുൽ നബി എന്ന് പറയാൻ പാടണ്ട. അബ്ദുൽ കൽ മിസ്കീന് അബ്ദുൽ നബി എന്നും പറയാം, അതിൻ്റെ അപ്പുറം പറയാം. എന്താണ് ഈ അബ്ദിൻ്റെ അർത്ഥം? അബ്ദിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞിക്ക് മാലിക് എന്നുള്ള അർത്ഥം മാത്രമല്ല അല്ലേ. അൽ ഇൻസാനു അബ്ദുൽ ഇഹ്സാൻ എന്ന് അറബി ലോകത്ത് പ്രസിദ്ധമായ ഒരു അർത്ഥവാക്യമുണ്ട്. ഒരു മനുഷ്യൻ തനിക്ക് ഉള്ളഴിഞ്ഞ് സഹായം ചെയ്തവർക്ക് മാനസികമായി അടിമപ്പെടും. അത് സ്നേഹത്തിൻ്റെ അടിമത്വമാണ്. ആ നിലക്ക് എളാപ്പ തനിക്ക് തന്ന സ്നേഹവും സഹായവും അംഗീകാരവും പരിഗണിച്ചിട്ട് അബ്ദുൽ ഇഹ്സാൻ എന്ന നിലക്ക് മഹാനായ അബ്ദുൽ മുത്തലിബ് തൻ്റെ സ്വന്തം പേര് ഷൈബത്തുൽ ഹംദ് എന്നത് വിട്ടേച്ച് അഭിമാനപൂർവ്വം തന്നെ തൻ്റെ മരണം വരെ അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ തന്നെയായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. അല്ലാതെ അത് പേരല്ല, എളാപ്പയുടെ നന്മക്ക് നന്ദിയായിക്കൊണ്ട് അബ്ദുൽ ഇഹ്സാൻ എന്ന നിലക്ക് എളാപ്പയുടെ ആ ഇഹ്സാന്, ആ ഹുസ്നിയത്തും ഇഹ്സാനും എത്രത്തോളം നന്ദിപൂർവ്വം എൻ്റെ മോന് അനുസ്മരിക്കുന്നുണ്ട് എന്ന് എളാപ്പാക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പേര് തന്നെ സ്വീകരിച്ചു. ഇനി നമുക്ക് അബ്ദുൽ മുത്തലിബിനെ കൂടി പറഞ്ഞാൽ കഴിഞ്ഞു ഈ വിഷയം. അബ്ദുള്ള എന്നവരെ പറ്റി അധികം പറയാനില്ല. ചരിത്രത്തിൽ വളരെ ചെറിയ ഒരഭിപ്രായത്തിൽ 18 വയസ്സ് വരെ, മറ്റൊരഭിപ്രായത്തിൽ 25 വയസ്സ് വരെ ആകെ അബ്ദുള്ള എന്നൊരു ജീവിച്ചിട്ടേ ഉള്ളൂ. ആകെ ഒരു മുഹമ്മദ് റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ ആണോ പെണ്ണോ ആയിട്ട് വേറെ മക്കളും ഇല്ല. ആമിന ബീവിക്ക് വേറൊരു ഭർത്താവും ഇല്ല. അബ്ദുള്ള എന്നിവർക്ക് വേറൊരു ഭാര്യയും ഇല്ല. ഇതിനായി അള്ളാഹു തിരഞ്ഞെടുത്തത് അത് വളരെ കുറഞ്ഞവരുള്ളൂ. അതിൻ്റെ തൊട്ടു മുമ്പായി ഇർഹാസായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അബ്ദുൽ മുത്തലിബൂടെ അള്ളാഹു തആല നിർവഹിച്ചിട്ടുണ്ട്. അതുകൂടി ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ നബി ജനിക്കുന്നതോടുകൂടി നബിയിലേക്ക് കടക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നിർത്തേണ്ടി വന്നാൽ അവിടെ നിർത്തും, ഇനിയും അള്ളാഹു തആല തൗഫീഖ് ചെയ്താൽ പിന്നീട് പറയും. നിങ്ങൾക്ക് സൗകര്യം, നമുക്കിവിടെ വയസ്സിനെ തിരക്ക് വന്നുകൊണ്ട് പല അസൗകര്യങ്ങളും ഉണ്ട്. എന്നാലും നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒഴിവ് പോലെ റബീഉൽ അവ്വൽ കഴിയുന്നത് വരെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പറയാം. ചെറിയ തോതിലൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടത്തേക്ക് എത്തണല്ലോ. ഇപ്പം ബാപ്പാമാരെ പറ്റി പറഞ്ഞതിനെ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഇപ്പം ദിവസം ഒരാഴ്ചയോളം ആയിക്കഴിഞ്ഞു. ഏതായാലും അള്ളാഹു തആല ആ മഹാന്മാരൊക്കെ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഹബീബിനെ മഹബത്ത് വെക്കാനും അവരെ ഇത്തിബായി ചെയ്തുകൊണ്ട് അവരോടൊപ്പം സ്വർഗത്തിൽ പോകാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.